മുണ്ടക്കയം എരുമേലി പഞ്ചായത്തിലെ വന അതിർത്തി മേഖലകളായ കണ്ണിമല പുലിക്കുന്ന മേഖലയിൽ നാളുകളായി തുടർന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. വന അതിർത്തി പങ്കിടുന്ന 1 കിലോമീറ്ററും 100 മീറ്ററും ദൂരത്തിൽ സോളാർ വൈദ്യുതി വേലികളുടെ നിർമ്മാണമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം അടിക്കാടികൾ വെട്ടിത്തെളിക്കുന്ന പ്രവർത്തനത്തിനും തുടക്കമായി. സൗരവേലികളുടെ നിർമ്മാണ ഉദ്ഘാടനം പൂഞ്ഞാറമ്മിലെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ നിർവഹിച്ചു. കഴിഞ്ഞ ഏതാനും നാളുകളായി വളരെ രൂക്ഷമായ വന്യമൃഗശല്യം, പ്രത്യേകിച്ച് കാട്ടാന, പൂതി തുടങ്ങിയ മൃഗങ്ങളുടെ ശല്യം കൃഷിക്കാർ ജനങ്ങൾ അഭിമുഖീകരിച്ചു വരികയായിരുന്നു. അവ പരിഹരിക്കുന്ന ഉദ്ദേശിച്ച ആ പ്രദേശത്ത് ഏകദേശം 1 കിലോമീറ്ററിലധികം 1 കിലോമീറ്ററും 100 മീറ്ററും ദൂരത്തിൽ സോളാർ ഫെൻസിങ് പുതുതായി സ്ഥാപിക്കാൻ 3.5 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് ടെൻഡർ നടപടികൾ സ്വീകരിച്ച് അത് ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. 1.5 ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം നിലവിൽ കുറച്ച് ഭാഗത്ത് സോളാർ ഫെൻസിങ് ഉള്ളത് അറ്റകുറ്റപ്പണികൾ നടത്തി കാര്യക്ഷമമാക്കി ഈ സോളാർ ഫെൻസിങ്ങുകൾ പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടി കണ്ണിമല കിട്ടുന്ന പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് പരിഹാരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പുതുതായി സൗരവേലി സ്ഥാപിക്കുന്നത് 1 കിലോമീറ്ററും 100 മീറ്ററുമാണ്. 3.5 ലക്ഷം രൂപ വനംവകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ചാണ് ആ പ്രവൃത്തി നടത്താനായിട്ട് ഇന്ന് തുടക്കം കുറിച്ചത്. ചടങ്ങിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിൻസി മാനുവൽ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബി ആർ ജയൻ, പൊതുപ്രവർത്തകരായ തോമസ് പാലക്കുന്നേൽ, അജി വെട്ടുകല്ലാംകുഴി, തങ്കച്ചൻ കാരക്കാട്ട് എന്നിവർ പങ്കെടുത്തു. MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അനുവദിച്ച 3.5 ലക്ഷം രൂപ മുടക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിലുള്ള വൈദ്യുതി വേലികൾ അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സോളാർ വൈദ്യുതി വേലികളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി പുലിക്കുന്ന, കണ്ണിമല, പുഞ്ചവേൽ അടക്കമുള്ള വന അതിർത്തി മേഖലകളിൽ തുടരുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരമാകുമെന്നാണ് നാട്ടുകാരുടെയും പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.